വന്ന ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എങ്കിലും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളെ നീ ഇവരോട് തുല്യരാക്കിയല്ലോ. എന്നെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് അർഹിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ എൻ്റെ സഹോദരനോട് തുല്യനാക്കിയല്ലോ എന്നുള്ളതിൽ എനിക്ക് സങ്കടമാണ്. കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ പരീക്ഷയുടെ മാർക്കുകളാണല്ലോ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനെ നമ്മളെക്കാൾ അരമാർക്ക് കൂട്ടിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ടീച്ചറെ ഈ പേപ്പറിൽ ദേ ഇവിടെ മാർക്ക് വേണം, ഇവിടെ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടീച്ചർമാരുടെ അടുത്ത് പരാതി പറയുന്നുണ്ട്. എന്താ, അവനെ എന്നോട് തുല്യതപ്പെടുത്തിയല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ നൽകാനാണ് എനിക്കിഷ്ടം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും തുല്യരാണ്. സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ, അതുപോലെ തന്നെ ചെറിയവനെന്നോ വലിയവനെന്നോ, രോഗിയെന്നോ ആരോഗ്യമുള്ളവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അവൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും തുല്യരാണ് എന്നുള്ള വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. തുല്യതപ്പെടുത്തുന്നതിൽ വേദനിക്കാതെ, തുല്യതപ്പെടുത്തുന്നതിൽ ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് നമുക്കും നമ്മുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറങ്ങി വരാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാം. എൻ്റെ സഹോദരൻ എന്നോട് തുല്യതനാണല്ലോ എന്നുള്ള ചിന്തയിൽ അവനെ സ്നേഹിക്കാൻ പരിശ്രമിക്കാം. എനിക്ക് നിൻ്റെ മുമ്പേ നടക്കാൻ ഇഷ്ടമില്ല, നിൻ്റെ പിമ്പേ നടക്കാനും ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിൻ്റെ തോളോട് ചേർന്ന് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ എല്ലാവരെയും തുല്യതാ മനോഭാവത്തോടുകൂടി കാണാനും സ്നേഹിക്കാനും ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കാൽവരിയുടെ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.